അങ്ങനെ ഒരു ലോഡ് ശരിയായിട്ട് നമ്മളെ വണ്ടി നേരെ വണ്ടർലായൊക്കെ ഒന്ന് കറങ്ങി സെറ്റായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ്ടെ, നമ്മൾ ആദ്യത്തെ ലോഡ് നേരെ അങ്ങ് ഒരുപാട് ദൂരം ഓടി, ഒരുപാട് ദൂരം ഓടി ഏകദേശം തൃശ്ശൂർ വരെ പോയി പ്ലാന്റുകളൊക്കെ കൊടുത്ത്. ആണ്ടെ, ഒരിടത്ത് കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത്. ആണ്ടെ, വലിയ പ്ലാവ്, വലിയ മാവ്, വലിയ തെങ്ങ്, അതേപോലെ തന്നെ കുറച്ച് കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു. തടമൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ച് കൊടുത്ത് അവിടെ നിന്ന് വണ്ടിയിൽ നേരെ തിരിച്ച് ലോഡൊക്കെ ആയിട്ട് ഇങ്ങ് പോരുന്നു. നമ്മളെ നഴ്സറിയിലോട്ട് ഇപ്പം കുറേ പ്ലാന്റുമായിട്ട് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വന്നതെന്നൊക്കെ രാവിലെ നമുക്ക് പോയി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടാനുണ്ട്. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അടുത്ത മാസത്തേക്ക്, ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത വണ്ടി നേരെ വയനാട് വരെ വരാനായിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. അതായത് മലപ്പുറം, അത് ഹൈവേ സൈഡിൽ, NH സൈഡിൽ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സാധനം വാങ്ങാനായിട്ട് പറ്റും. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അതിന് വേണ്ടിയിട്ടാണ് ആ വണ്ടി എടുത്തു തന്നെ. ഓക്കെ, അന്നേരം ഇത് അവിടുന്ന് റോഡിൽ നിന്ന് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് വണ്ടിക്ക് അത് കൊണ്ടുപോവാം. പിന്നെ അടുത്ത്, അതായത് മെയിൻ റോഡ് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ വീട്ടിലോട്ട് എത്തിച്ച് തരുന്നതായിരിക്കും. അന്നേരം ഒരുപാട് ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, കാര്യം ഇവിടുന്ന് അങ്ങ് ഓടി വരുന്നതല്ലേ. തിരുവനന്തപുരത്തു നിന്ന് വണ്ടി ഓടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ താണ്ട് ഇതേപോലെ വെണിച്ച് പാക്ക് ചെയ്ത് താണ്ട് ഇത് ഒരു റോഡ് സൈഡിലാണ് ചേട്ടന് ഒരു വലിയ പ്ലാവ്, അതേപോലെ വലിയ മാവ്, അതേപോലെ കുറേ 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 പ്ലാന്റുകളുണ്ടായിരുന്നു. അന്നേരം അതാ ഈ ചേട്ടൻ ഈ പ്ലാവ്, അതേപോലെ തന്നെ വണ്ടിക്കകത്ത് കുറേ പ്ലാന്റ്, ഏകദേശം ഒരു 10-15 പേർക്കുള്ള പ്ലാന്റുമായിട്ടാണ് വണ്ടി ഇവിടുന്ന് പോയത്. വലിയ ഫോക്സ്ടെയിൽ പാം മുതൽ മാവും പ്ലാവും അതേപോലെ നമ്മളെ ചെറിയ മാവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പ്ലാന്റുകളുണ്ടായിരുന്നു. അന്നേരം ആദ്യത്തെ ട്രിപ്പ് അങ്ങ് നേരെ തൃശ്ശൂർ വരെ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളം വഴിയാണ്, എറണാകുളത്തൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു. മറ്റേ ഇവിടെയായിരുന്നു ചേർത്തലയിലൊക്കെ പ്ലാന്റ് കൊടുത്തിരുന്നു, ആലപ്പുഴ കൊടുത്തിരുന്നു, അങ്ങനെ കരുനാപ്പള്ളി കൊടുത്തിരുന്നു. അന്നേരം കൊടുത്ത് ഇവരായിരുന്നു കൊണ്ട് ചെന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാട്ടോ, അല്ലാതെ ചുമ്മാ പ്ലാന്റ് കൊണ്ട് കൊടുത്തിട്ട് ഇനി പോരുന്നതല്ല. നേരെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് വണ്ടിക്കകത്ത് വണ്ടിയായിട്ട് വന്നവർക്ക് വണ്ടിയിൽ താണ്ട് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷമാണ് അവിടുന്ന് പ്ലാന്റ് കൊടുത്തതിന് ശേഷം വണ്ടി ഇവിടെ നേരെ പോയത്. താണ്ട് അന്നേരം കണ്ടത് താണ്ട് പുതിയൊരു വീട്, ഹൗസ് വാമിംഗ് ആണെന്ന് തോന്നും. ഓക്കെ, അന്നേരം അവിടത്തേക്ക് കുറച്ച് മാവ്, വലിയ മാവ് താണ്ട് ഏകദേശം വലിയ മാവ്, വലിയ റംബുട്ടാനോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, കുറച്ച് കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അന്നേരം അതെല്ലാം കൊണ്ട് ചെന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. അതെ, അത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ടാണ്, ദൈചേട്ടൻ്റെ വീടായിരുന്നു. അന്നേരം സൗണ്ടിൻ്റെ ഇച്ചിരി പ്രശ്നം ഉണ്ടായതുകൊണ്ട് പുള്ളിയുടെ എന്താ പറയുക, സർവീസിൻ്റെ കുറ്റിയിട്ടൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നു, പക്ഷേ മൈക്കെടുത്തില്ല. അന്നേരം അതാണ്ട് ഇതേപോലെ പ്ലാന്റുകൾ കൊണ്ടുചെന്ന് സെറ്റ് ചെയ്ത് കുഴിച്ച് വെച്ച് കൊടുത്തു. പ്ലാവും മാവും അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു തെങ്ങും തൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എപ്പോഴും അത് നടന്നു വരുന്നില്ല. പപ്പായ, അതേപോലെ തന്നെ ഫോക്സ്ടെയിൽ പാമ്പ് താണ്ട് 2, 4, 5 വലിയ ഫോക്സ്ടെയിൽ പാമ്പ്, പിന്നെ യെല്ലോ പാമ്പ്, അങ്ങനെ കുറേ 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 പ്ലാന്റുകളുണ്ടായിരുന്നു കേട്ടോ. ഈ കുറച്ച് ഇൻഡോർ പ്ലാന്റ് വീട് പണി നടക്കുന്നതുകൊണ്ടാണേ. അത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഹാപ്പി ആയിട്ടാണ് പുള്ളി അവിടെ നമ്മൾ വിട്ടത്. നമ്മൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റൂട്ട് സെറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മലപ്പുറത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സ്ഥിരം വിളിക്കുന്നുണ്ട്. മലപ്പുറം എന്താ പറയുക, കോഴിക്കോട് വഴി നേരെ ഇങ്ങ് വയനാട് വരെ നമ്മളെ വണ്ടി ഇപ്പോൾ വരാനായിട്ടൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെത്തിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു നന്ദി. അന്നേരം നമ്മളെ വലിയ വണ്ടിയും അല്ല, ഇപ്പോൾ അടുത്ത് നമ്മളെ ദോസ്ത് പ്ലസ് ആണ് ഈ വണ്ടി. ഈ ദോസ്ത് പ്ലസ് നേരെ താണ്ടെ വണ്ടർലയുടെ ഫ്രണ്ട് വരെ എത്തിയ കാഴ്ചയാണ്. അതിനുശേഷം അവിടുന്ന് അങ്ങ് പോയി. ഓക്കെ, അന്നേരം അതും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഹൃദയം നിറഞ്ഞ അനുഗ്രഹാശംസകളോടുകൂടി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് 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 സപ്പോർട്ടുണ്ട്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും.